ശരി, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. മിൻഹദേ റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ അബിസ്തറഹ അബിഖ്തദാ, വിൽക്കുമ്പോൾ വിശാല മനസ്സ്. ദാ ഇനി 1000 രൂപ 950 തരട്ടെ, ആ ഇക്കട്ടെ 50 രൂപ കുറഞ്ഞാലും തരക്കല്ല, നീ എടുത്തോ. വിശാല മനസ്സ്, സുബ്ഹാനല്ലാഹ്. കൊള്ളുമ്പോ 1000 രൂപയെ കുറച്ച് എന്തായാലും തരൂല. ഏയ്, ഇതിന് 950 കിട്ടും, എന്നാലും തിരക്കല്ല, 1000 നിങ്ങളെ സാധനം ഇങ്ങനെ തന്നെ. വിശാലമായ മനസ്സ്. അതുപോലെ അവകാശം ചോദിക്കുമ്പോ വിശാല മനസ്സ്. കുറെ പൊരുത്തപ്പെട്ടു കൊടുക്കുക, കുറെ വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ള വിശാലമായ മനസ്സുള്ളവന് ദുന്യാവ് ഗുണകരമാണ്. അവന്റെ ദുന്യാവ് അപകടകരമല്ല. നേരെ മറിച്ച് എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന് ചിന്തിച്ചാലോ ഘടിക്കുന്ന വിഷമാണ്, ശവമാണ്, പ്രശ്നമാണ്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഇന്ന് ബിസിനസ് നടത്തുന്ന പലരും ഹലാല് ഹറാം ചിന്തിക്കുന്നില്ല. സ്വത്ത് വാങ്ങുകയാണ്, കൈവശം വാങ്ങിയിട്ടില്ല. ഒരു സാധു മനുഷ്യൻ 10 സെന്റ് ഭൂമി വീടുണ്ടാക്കാൻ വേണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചു. അത് ഈ പണക്കാരൻ അറിഞ്ഞു. അവൻ പിന്നാലെ പോയി ആ 10 സെന്റ് ഭൂമി അവനിങ്ങ് വാങ്ങിച്ചു. വാങ്ങിച്ചതിന് ശേഷം കൊടുത്തത് അഡ്വാൻസ് 1000 രൂപ. സുബ്ഹാനല്ലാഹ്. പിന്നെ അവൻ എന്താ പറയുന്നത്, ഞാനിത് വിൽക്കാൻ എടുത്തതാ, സ്വന്തം ആവശ്യത്തിനല്ല. നേരത്തെ വീടുണ്ടാക്കാൻ ഉദ്ദേശിച്ച 10 സെന്റ് വാങ്ങാൻ ഉദ്ദേശിച്ച ചെറുപ്പക്കാരൻ ഇവനെ സമീപിക്കേണ്ടി വന്നു. അവനപ്പോഴതാ 10 ലക്ഷം കൂടുതൽ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ കച്ചവടം തെറ്റാണേ മോമിനീങ്ങളെ, ഈ കച്ചവടം തെറ്റാണേ. കാരണം ഒരു സ്വത്ത് വാങ്ങിയാൽ ആ സ്വത്ത് കൈവശം വാങ്ങുന്നതിന് മുമ്പ് വിൽക്കാൻ പാടില്ല, കൈവശം വിട്ടു വാങ്ങാതെ വിൽക്കാൻ പാടില്ല. അഡ്വാൻസ് കൊടുത്തിട്ട് അതാ സ്വത്ത് അവന്റേതാക്കി മാറ്റിയിട്ട് മറിച്ചു വിറ്റ് കാശുണ്ടാക്കുന്ന ഏർപ്പാട് ഹലാലല്ല. വേറെ ചിലരുണ്ട്, നിന്റെ കൈവശത്തിൽ 1 ലക്ഷം രൂപ ഉണ്ടോ, മാസത്തിൽ 5000 തരാം, അതിങ്ങ് തന്നെ ഞാൻ ബിസിനസ്സിൽ ഇടുകയാണ്. ഹറാമാണേ. കാരണം കച്ചവടത്തിലെ ലാഭവും നഷ്ടവും വരാൻ സാധ്യതയില്ലേ. പിന്നെ ഇവനെങ്ങനെ 5000 മാസത്തിൽ ലാഭം തരൂ എന്ന് പറയുന്നത്? അപ്പോഴത് കച്ചവടമല്ല, അത് ഏകദേശം പലിശയോടനുബന്ധമായ ഒരു പരിപാടിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, കച്ചവടത്തിൽ കൂറ് കൂടുകയാണോ, എന്നാൽ ലാഭമാണെങ്കിൽ ലാഭത്തിൽ കൂറ്, നഷ്ടമാണെങ്കിൽ നഷ്ടത്തിൽ കൂറ്, അങ്ങനെയല്ലേ കച്ചവടം. നേരെ മറിച്ച് 1 ലക്ഷം ഇങ്ങ് തന്നാൽ 5000 മാസത്തിൽ ലാഭം തരുമെന്ന് പറയുമ്പോ അത് ഹലാലാണെന്ന് ധരിക്കണ്ട, അനുവദനീയമല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മളൊരു ബിസിനസ് നടത്തുമ്പോ വിവരമുള്ളവരെ സമീപിക്കണം. ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കണം. ഹറാമാണോ വേണ്ടെന്ന് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം വരും, ലായുബാലിൽ മറു, മനുഷ്യൻ ആലോചിക്കൂല, വില വെക്കൂല, അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹറാമിലൂടെയാണോ സമ്പാദിക്കുന്നത്, ഹലാലിലൂടെയാണോ സമ്പാദിക്കുന്നത്, വിവേചനമില്ലാതെ സമ്പാദിക്കുന്ന കാലം വരുമെന്ന് മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിയ്യത്ത് നന്നായാ പോരാ, നിയ്യത്ത് നന്നായാ പോരാ. ഒരു ഉദാഹരണം പറയാ, വയത് കിടക്കാണ്, വയത് കിടക്കുമ്പോ ലേലം ചെയ്യുന്നത് എങ്ങനെ? ഇതാ ഒരു സാധനം എടുത്ത്, ഇവിടെ എന്താ പറയാൻ കറിയില്ല, ഈ പെണ്ണ് ലേലം ചെയ്യുന്നു 100 രൂപയ, വേറൊരാള് 150 രൂപയ, വേറൊരാള് 200 രൂപയ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലേലത്തിൽ പങ്കെടുത്ത് വില പറയുന്നത് എന്തിനായിരിക്കണം? അവന് സാധനം വാങ്ങാൻ വേണ്ടിയായിരിക്കണം. ചിലര് വില പറയുന്നത് എന്തിനാ? വില പറഞ്ഞ് കൂട്ടിയിട്ട് മറ്റവന്റെ തലയിലിടാൻ, വില പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നിട്ട് വേറൊരാളെ തലയിൽ മറിക്കാൻ. അങ്ങനെയാണെങ്കിൽ വില പറയൽ ഹറാമാണേ. വില പറയുന്നത് അവനവന് എടുക്കാൻ വേണ്ടിയാകണം, അല്ലെങ്കിൽ വില പറയുന്നത് ഹറാമാണേ. ഇതുപോലെ ഞാനൊരു സ്വത്ത് കണ്ടുവച്ചു,
ഞാനത് 1,000,000 രൂപക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചു. അങ്ങനെ അതിന്റെ ഉടമസ്ഥനെ കണ്ട് സംസാരിച്ചു. അയാള് 950,000 എനിക്ക് വിറ്റു. ഞാനത് കൊണ്ടു, ഞാൻ വാങ്ങി, ഞാൻ വിറ്റു, ഞാൻ കൊണ്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 950,000 ഞാൻ കച്ചവടം ചെയ്ത വിവരം വേറൊരാളറിഞ്ഞു. അയാള് നേരെ ചെല്ലുകയാണ്, 11,00,000 ഞാൻ തരാം. വില പറയൽ ഹറാമാണ്, വാങ്ങല് ഹറാമാണ്. വില പറഞ്ഞു ഉറപ്പിച്ചതിന് മറ്റൊരാള് വില പറയുന്നത് ഹറാമാണ്, കച്ചവടം ശരിയല്ല, ഹലാലായ മാർഗത്തിലല്ലാതെ. വല്ല നയാകാശം നീ സമ്പാദിച്ചെങ്കിൽ ഓർമ്മിച്ചോളം, ഇന്ന് 14,96,74,000 കിലോമീറ്റർ അകര ഉദിക്കുന്ന സൂര്യനെ ഒരു ചാണ് മാത്രമോ ഒരു മൈല് മാത്രമോ മേലെ ഉദിപ്പിക്കപ്പെട്ടുകൊണ്ട് ഹാജരാക്കപ്പെടുന്ന കോടതിയില് റബ്ബിന്റെ മുമ്പിൽ വെച്ച് കാല് നീക്കി വെക്കണോ? നിന്റെ സമ്പത്ത് നീ എങ്ങനെ സമ്പാദിച്ചു? വരവിന്റെ കണക്ക് റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കണം. നിന്റെ പണം കൊണ്ട് നീ ബ്രാൻഡി കുടിച്ചോ? നീ കള്ള് കുടിച്ചോ? നീ സിനിമ കണ്ടോ? നീ തീവ്രവാദത്തിന് ബോംബ് നിർമ്മിച്ചോ? നീ ഹറാമ് ചെയ്തോ? ഹറാമിന് വേണ്ടി ഉപയോഗിച്ചോ? നീ അന്യപെണ്ണിന് ഫോണ് വാങ്ങിച്ചു കൊടുത്തോ? നിന്റെ ഫോണ് വാങ്ങി അന്യപെണ്ണിനെ വിളിച്ചോ? നീ അതാ അന്യ ഹറാമായ കാര്യം ചെയ്യാൻ വേണ്ടി നീ പണം കൊടുത്തോ? നീ പണം ചെലവഴിച്ചോ? ചെലവിന്റെ കണക്ക് റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കാതെ കാല് നീങ്ങൂല, നീക്കി വെക്കാൻ കഴിയൂല. ഹലാലിലൂടെ ജീവിച്ചോ, ഹറാമ് കൈയൊഴിച്ചോ, റബ്ബിനോട് പ്രാർത്ഥിച്ചോ. പടച്ച റബ്ബേ, ഹറാമിൽ നിന്ന് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണേ. നിനക്ക് നല്ല കാര്യം ചെയ്തുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് തരണം. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഭാഗ്യം തരണം. അതേ മറ്റൊരാളോട് യാചിക്കാതെ, വേറൊരാളെ മുനാസിക്കാതെ, റബ്ബേ നിന്നെ കൊണ്ട് എനിക്ക് ഐശ്വര്യം തരണേ. പ്രാർത്ഥിക്കാനല്ലേ പഠിപ്പിച്ചത്? ഹറാമ് കലരാതെ ജീവിക്കണം. ഹറാമ് വന്നാലോ ഹബീബായ നബി തങ്ങൾ പറയാണ്, അതേ മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാബി, മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി, ഹറാമിലൂടെ ഉണ്ടായ മാംസം അത് നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. നീ മുതലാളിയുടേത് കട്ടുകൊണ്ട് വന്നാലും, നീ തൊഴിലാളിയെ വഞ്ചിച്ച് അവന്റെ വേതനം കൊടുക്കാതെ സമ്പാദിച്ചാലും, നീ ഹറാമിലൂടെ ഉണ്ടാക്കിയാൽ അതിനാൽ വളരുന്ന നിന്റെ സെല്ലുകള്, നിന്റെ ശരീരത്തിന്റെ മാംസങ്ങള്, നിന്റെ ഭാര്യയുടെ മാംസങ്ങള്, നിന്റെ ഉമ്മബാപ്പയുടെ ശരീരങ്ങള്, നിന്റെ പിഞ്ചുമക്കളെ ശരീരങ്ങള് നീ നരകത്തിലെത്തിക്കുകയാണ്. നീ പ്രിയം വെക്കുന്ന ഭാര്യയെ, നീ സ്നേഹിക്കുന്ന പിഞ്ചുമക്കളെ നീ എന്തിന് ഹറാമ് തീറ്റിച്ചിട്ട് നരകത്തിലെത്തിക്കണം? സുഹൃത്തേ, ആ പിഞ്ചുമക്കൾ നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിന്റെ ഭാര്യയും ബാപ്പയും ഉമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവരെ എന്തിന് നീ ഹറാമിലേക്ക് കൊണ്ടുപോകണം? അതുകൊണ്ടോ ചെറുപ്പക്കാരെ, എനിക്ക് ഹറാമ് വേണ്ടെന്നുറപ്പിക്കണം, ഹലാലിലൂടെ മാത്രമേ സമ്പാദിക്കൂ എന്നുറപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കൊടുക്കുന്ന രാജാവ് അല്ലാഹ്, അവൻ തീരുമാനിച്ചത് ആർക്കും തടയാൻ സാധ്യമല്ല. അവൻ തീരുമാനിക്കാത്തത് വാങ്ങിത്തരാൻ ഒരു കാരണം കൊണ്ടും സാധ്യവുമല്ല. അപ്പോ ഒരു സ്ഥലത്ത് കേറണം, തന്റെ കുതിരയെ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ കുതിരനൊന്ന് നോക്കണം, ഞാൻ വേഗം വരും, കുറഞ്ഞ സമയം കൊണ്ട് വരും. കുതിരന്റെ കടിഞ്ഞാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ച് അലി റളിയല്ലാഹു അൻഹു പോയിട്ട് മടങ്ങി വരുമ്പോ അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, ആ കടിഞ്ഞാണ് പിടിച്ച് നിന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം, സന്തോഷത്തിന് പൊരുത്തത്തിനെന്തും കൊടുക്കണം.
രണ്ട് ദിർഹം എടുത്തു, രണ്ട് ദീനാറ് അല്ലെ ദിർഹം, രണ്ട് ഉറുപ്പിക എടുത്തു. എടുത്തിട്ട് വെള്ളിയുടെ അല്ലെ സ്വർണത്തിന്റെ ഉറുപ്പിക എടുത്ത് കൈ പിടിച്ച് കൊടുക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോ കുതിര അവിടെ ഉണ്ട്. കുതിരയെ നോക്കാൻ ഏൽപ്പിച്ച ചങ്ങാതി കുതിരയുടെ കടിഞ്ഞാണും കാട്ടിട്ട് പോയി കളഞ്ഞു, കാട്ടിട്ട് പോയി കളഞ്ഞു. യഥാർത്ഥ കുതിര അവിടെ ഉണ്ട്, അതിനേക്കാളും വലിയ കുതിരയായി പോയി ഇവൻ. ഹലീബ് നബി ത്വാലിബ് തങ്ങളെ ബഹുമാനം, ഈ ഒറിജിനൽ കുതിരക്കറിയാ, ഈ മനുഷ്യ കുതിരക്ക അറിഞ്ഞുകൂടാത്തത്. അവൻ കാട്ടിട്ടാ പോയത്. ഹലീ റളിയല്ലാഹു ആ വകയിൽ മനസ്സിന് വിഷമവും തോന്നിയില്ല, കാരണം ഒരുത്തൻ കാട്ടുകൊണ്ട് നമ്മൾ പരാജയപ്പെടുവെന്നില്ല, നമുക്ക് അള്ളാഹുവിൻ്റെ ഒക്കെ കൂലിയിട്ടു. അലി റളിയല്ലാഹു അടിമയെ വിളിച്ചിട്ട് ആ രണ്ട് ദീനാർ അല്ലെ രണ്ട് ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അങ്ങാടി പോയിട്ട് കളി കടിഞ്ഞാട് വാങ്ങിക്കൊണ്ടിരുന്നു. കടിഞ്ഞാട് വാങ്ങാൻ വേണ്ടി അടിമ ചെന്നു നോക്കുമ്പോ ഈ കട്ടുപോയ മനുഷ്യൻ അങ്ങാടിയിൽ കടിഞ്ഞാട് വിൽക്കാൻ നിൽക്കുന്നുണ്ട്. കട്ടു കൊണ്ടുപോയ കടിഞ്ഞാട് വിൽക്കാൻ നിൽക്കുന്നു. നിന്റെ കടിഞ്ഞാട് വിൽക്കുക വെച്ച് വിൽക്കുവോ, എത്ര റുപ്യ? രണ്ടു റുപ്യാണ്, ഏകം ഈ രണ്ടു റുപ്യ എടുത്തിട്ട് വാങ്ങി കടിഞ്ഞാട് കൊണ്ടുവന്ന് അലി റള്ളാഹുവിന് കൊടുത്തു. അലി റള്ളാഹുവിന്റെ പറഞ്ഞു, മനുഷ്യന്മാരെ കഥ നോക്ക്, നിങ്ങൾ അള്ളാഹു കണക്കാക്കിയതേ കിട്ടു. ഞാൻ അയാൾക്ക് നല്ല പൊരുത്തത്തോടെ ഹലാലായ നിലക്ക് രണ്ട് ദിർഹം കൊടുക്കാൻ വേണ്ടി കയ്യിലെടുത്ത് പിടിച്ച് വന്നതാ, പക്ഷെ അയാൾക്ക് അത് ഹറാമായ നിലക്ക് എന്നെ കിട്ടണമെന്ന് നിർബന്ധം. ഞാൻ ആ രണ്ടെന്തായാലും കൊടുക്കുമായിരുന്നു, പക്ഷെ അയാൾക്ക് ഹറാമായ നിലക്ക് എന്നെ കിട്ടണമെന്ന് നിർബന്ധം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ചതേ കിട്ടൂ. ഹലാലായ നിലക്ക് റബ്ബ് നിശ്ചയിച്ചത് കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നേറണം, ഹറാമുമായി ബന്ധപ്പെടരുത്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു.